ഇങ്ങനെ നിലത്ത് ലോവേഡ് ചെയ്തിട്ടുള്ള ലുക്കിൽ അണ്ടർ ഗ്ലോ ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്ന കണ്ടപ്പോൾ വണ്ടി എന്താണെന്നറിയില്ല എടുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായി. പിറ്റേ ദിവസം തന്നെ മലപ്പുറത്തോട്ട് പോയി. എനിക്ക് വണ്ടി നല്ല ഇഷ്ടമായി. ഇവിടെ നോക്കുന്ന രണ്ടുപേർ അറിയുന്ന ഒരു കിടിലം വണ്ടികൾ ഇറക്കണം. റോട്ടിൽ ഇറക്കിയ നാലാൾ നോക്കാം ഇതാരുടെ വണ്ടിയാന്ന് അവർ പറയണം. അവിടെയാണ് ഒരുപാട് ദിവസമായിട്ട് എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പുതിയ വണ്ടി ഏതേ, പുതിയ വണ്ടി ഇവിടെ, പുതിയ വണ്ടി എന്താ ഫ്രീക്ക് റിവീൽ ആക്കാതെ വണ്ടി ഇറക്കിയില്ലേ, വണ്ടി പിടിച്ചോ എവിടെ എവിടെ എവിടെ. യെസ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ റിവീൽ ചെയ്യാൻ പോകണം. അവർ നാലാമത്തെ ബേബി ഏട്ടാ, നമ്മുടെ കാറിലെ രണ്ടാമത്തെ ബേബി. ബ്ലാക്കി പോയപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു കുറേ പേര്. അപ്പം ഞാൻ പറഞ്ഞാണ് നിങ്ങൾ ആരും വിഷമിപ്പിക്കില്ല, ഒരു കിടിലം കിടുക്കാശ ഐറ്റം വരുമെന്ന്. ഇൻട്രൊഡ്യൂസിങ് അവർ ന്യൂ ബേബി. ഇതാണ് നമ്മുടെ പുതിയ മുതൽ കേട്ടോ. വണ്ടിക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ബ്ലൂബി എന്നാണ്. കുറച്ച് ആഡംബരമായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഒതുക്കി. ഇനി ആഡംബര വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്ലൂബി കുട്ടി. ഇപ്പം അഡീഷണലി വണ്ടിയിൽ ഒരുപാടധികം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞ് തരണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും നമ്മുടെ ബ്ലാക്കിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊന്നും വണ്ടി ഇറക്കുന്നില്ല, എനിക്ക് ടൈമില്ലാന്ന്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വണ്ടി മറ്റേ വണ്ടി കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഞാൻ കണ്ട് കൊടുക്കുകയാണ് അർജൻറ്റായിട്ടെന്ന് പറഞ്ഞിട്ട്. പൊന്നെ ഇതിന് അതിൻ്റെ അപ്പം ലോവേഡ് ചെയ്തിട്ടുള്ള ലുക്കിൽ അണ്ടർ ഗ്ലോ ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആ വണ്ടി എന്താണെന്നറിയില്ല എടുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായി. പിറ്റേ ദിവസം തന്നെ മലപ്പുറത്തോട്ട് പോയി. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടേ. അങ്ങനെ എടുത്ത് നമ്മുടെ ഒരു മുതൽ. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now. I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. അപ്പോൾ എവിടെയും കുറച്ച് നാട്ടിലേക്കുള്ളവർ കണ്ടിട്ടുണ്ടാവും. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെറുതായി ചെറുതായി ഹുണ്ടായി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചതാണ്. സോ ഇതാണ് നമ്മുടെ ഹുണ്ടിക്കാൻ കുറച്ച് പാട് പെട്ടി ഈ മുതൽ ഈ ഒരു ലുക്കും കണ്ടിട്ട്. അപ്പോൾ വണ്ടിയിൽ എക്സ്ട്രാ വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, അണ്ടർ ഗ്ലോ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി വണ്ടി ഫുൾ താത്തിയിട്ട് ലോവേഡ് ആക്കി വെച്ചിട്ടുണ്ട്. ലോവർ എന്ന് പറയുമ്പോൾ ഒരു കിടില ലുക്കാണ്. പക്ഷേ എനിക്കിതും കൊണ്ട് വലിയ പണി കിട്ടി. അവിടെ വണ്ടി വെക്കുന്ന അവിടെ ഇറക്കാൻ പറ്റാതെ ഹമ്പിലൊക്കെ അടിച്ചടിച്ച് അടിയൊക്കെ സീനായി. ഒരാഴ്ച അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ. പിന്നെ നമ്മുടെ വണ്ടിനെ പറ്റി പറയുകയാണ് ഇത്രയൊക്കെ തന്നെ പറയാനുള്ള. ഒരു പണിതിറക്കി നീറ്റ് ആൻഡ് ക്ലീൻ സ്പെക്കിൽ പണിത വണ്ടിയാണ് ഇത് പറയുകയാണെങ്കിൽ. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഇത് എടുക്കാൻ പറ്റൂ, ഇത് കിട്ടുമെന്ന്. പക്ഷെ എങ്ങനെയോ പോയി പറയുന്ന പൈസ കൊടുത്ത് തന്നെ നമ്മൾ സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെയും വണ്ടി കേട്ടാ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് എടുക്കാൻ കാര്യം ഇതിൻ്റെ കളറാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ബ്ലൂ അത്രയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്പെക്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ലുക്കിൽ പണിത കാണുന്നത്. ഈ ഓണം ഇതൊരു പണിതേ കണ്ടിട്ടില്ല. അപ്പോൾ ഇതങ്ങനെ ഒരു എതിരാളി വരാൻ കുറച്ച് പാടായിരിക്കും. ഡുവറ്റ് അടിക്കാൻ പറ്റുമോ? ഡുവറ്റ് അടിക്കി നമ്മളിവിടെ ഇവിടെ തന്നെ ഉണ്ടാവും എതിരാളിനെ ഇറക്കിയിട്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള വ്ളോഗ്സ് ഒക്കെ വരും. പിന്നെ എടുത്തു പറയുന്നതിന് പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്ലീൻ ആൻഡ് സ്പെക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. ഫുൾ ഓവേഡായിട്ടാണ് വണ്ടി ഉള്ളത്. പക്ഷെ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ പറപ്പിച്ച് പോകാനൊന്നും അധികം പറ്റുന്നില്ല. ഒരു സൈഡിലെ ബമ്പറൊക്കെ ഇളകിയിട്ടുണ്ടായി തട്ടിയിട്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ബമ്പർ ക്ലിപ്പൊക്കെ ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ വണ്ടി. സോ എന്തായാലും വണ്ടി ഇറങ്ങി, വണ്ടി സെറ്റായി. നിങ്ങളുടെയൊക്കെ കിടയിലെ സപ്പോർട്ട് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടുമാണ് നമ്മൾ നാലാമത്തെ ഒരു മെമ്പറാണ് നമ്മൾ ഇറക്കിയത്. പിന്നെ അതൊരു സൺഡേ തന്നെ പള്ളി കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാന്ന് വെച്ചു. അത് അമ്മയോടെ കുത്തിയിരിപ്പുണ്ട് കേട്ടോ. സോ എന്തായാലും ഇത്രയാണ് നമ്മുടെ ബ്ലൂബീനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമുക്ക് അമ്മേനോട് ചോദിച്ചു നോക്കാം എന്താ അമ്മ വണ്ടീനെ പറ്റി അഭിപ്രായം എന്ന് കേട്ടോ. വാക്ക് നമ്മുടെ അമ്മ സംസാരിക്കുന്നതായി. എനിക്ക് വണ്ടി നല്ല ഇഷ്ടമായി. ഇവനിപ്പോ എന്ത് വണ്ടി കൊണ്ടുവന്നാലും എനിക്ക് സന്തോഷം തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം. സോ അങ്ങനെ നമ്മുടെ വണ്ടിക്കുട്ട റെഡിയായി. ഇത് കണ്ടോ, ഇത് ഫുള്ളൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വളരെ അൺഎക്സ്പെക്ടഡ്. എന്താ വീഡിയോ ചെയ്യാത്ത വീഡിയോ ചെയ്യാത്തതിന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നതാണ്. അധികം വാഷ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫുൾ ഓവേഡ് ആയതുകൊണ്ട് ബമ്പർ ഇളകിയതാണ്. നാളെ നമ്മുടെ ബമ്പറിന് ക്ലിപ്പ് കൊണ്ടിടണം. പിന്നെ അണ്ടർ ഗ്ലോ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. രാത്രി പോയി കഴിഞ്ഞാൽ
ഒരു മനുഷ്യന്മാർ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. അതാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വണ്ടി എടുക്കുവാണെങ്കിൽ എടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ മറ്റുള്ളവർ നോക്കുന്ന ഒരു രണ്ടുപേർ അറിയുന്ന ഒരു കിടിലം വണ്ടികൾ ഇറക്കാം. റോട്ടിലിറക്കിയ നാലാൾ നോക്കാം ഇതാരുടെ വണ്ടിയാന്ന് അവർ പറയണം. അവിടെയാണ് ആയിരിക്കും നമ്മുടെ കിടിലൻ, നമ്മുടെ ഡ്യൂക്ക് ബേബി കഴിഞ്ഞാലുള്ള നമ്മുടെ ഐഡന്റിറ്റി. ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങനെ പോവാം. കാര്യം ഇനി ജസ്റ്റ് സ്പ്രിങ് മാറ്റിയിട്ട് വണ്ടിയാണ് ഒരുപക്ഷെ കുറച്ച് പോകും. കാര്യം അധികം അങ്ങനെ ദൂരമൊന്നും വലിയ വലിയ ഇറവും നല്ല റോഡില്ലാത്ത വഴി കൂടെ പോകാൻ പറ്റുന്നില്ല. പക്ഷേ ലോവേഡ് എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിന് ഇന്റീരിയറിലോട്ട് വരുവാണെങ്കിൽ ഇന്റീരിയർ അങ്ങനെ ഓവറായിട്ട് പണിത് ബോറാക്കിയിട്ടൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ സ്പെക്കിൽ നല്ല വൃത്തി തന്നെയാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇന്റീരിയർ നമുക്ക് ഇനി കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. ബാക്ക് വന്ന് നോക്കുവാണെങ്കിലും കിടിലാണ്, ഒരു സ്പാർക്കോൻ്റെ സ്റ്റീരിയോയും ഛേ സ്പാർക്കോൻ്റെ ഗിയർ നോബും പിന്നെ സ്പാർക്കോൻ്റെ സീറ്റ് ബെൽറ്റ് അതിൻ്റെ കുറച്ച് അതായത് ഒരു ക്ലീനായിട്ട് അതായത് ഒരു ബോറും ഇല്ലാതെ ക്ലീനായിട്ടാണ് നമ്മൾ ഈ വണ്ടി എന്താണ് പണിതിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ ഒരു കിടുക്കാഴ്ചയുള്ളൊരു അലോയ് കേട്ടോ, ഞാൻ ഇതുവരെ എവിടെയും കാണാത്ത രീതിയിലുള്ളൊരു അടിപൊളി ഒരു ലുക്ക് കിട്ടുന്നൊരു അലോയ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ ലോവർ ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ളൊരു ലുക്ക് എൻ്റെ മച്ച, അത് കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി പോവും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വണ്ടി ബേബിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇങ്ങനെ എടുത്ത് വേറെ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം വണ്ടിനെ പറ്റി അറിയുന്നവർക്ക് ഇതിൽ എന്തൊക്കെ പണിതിട്ടുണ്ടെന്നും എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു സ്പെക്കിൽ ഇതിങ്ങനെ കൊണ്ടുവന്നതെന്നും അറിയാം. പിന്നെ കൂളിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പിന്നെ ആരെങ്കിലും കണ്ണിപ്പെട്ടാൽ തീർന്നു. പിന്നെ ചെറിയൊരു ആൻറ്റിനെ പോലത്തെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ വേക്കിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രീക്ക് ബ്ലോക്സ് ഐഡിയ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ നമ്മൾ റൗണ്ട് സ്കേർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലോവറും കൂടെ ചെയ്യുമ്പോഴാണ് ആ വണ്ടി ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ ഒരു മുട്ട ഇങ്ങനെ ഇട്ട് പോലത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടുക. പിന്നെ നമ്മുടെ വണ്ടീനെ ബോണറ്റ് നോക്കുവാണെങ്കിൽ കടിയിലായിട്ട് കാണാൻ പറ്റും. കുറച്ചധികം കിടുക്കാച്ചായിട്ട് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ ഒരു ചെറിയൊരു ഇതിനു വേണ്ടി ചെയ്തതാണ്. എൻജിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഓണാണെങ്കിൽ എന്ത് കിടിലം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ആൾട്ടോ സെന്ന് സിറ്റി അങ്ങനെ ഒരുപാട് വണ്ടി ഞാൻ ഈ പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം പഴകും തോറും ഭയങ്കര പ്രശ്നങ്ങളും കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ആഗ്രഹം വന്നു എടുക്കുവാണെങ്കിൽ കുറേ കൂടെ പുതിയ മോഡൽ വണ്ടി എടുക്കണമെന്ന്. അപ്പോഴാണ് ഒരുപാട് പുതിയ മോഡൽ അതായത് അതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ടുള്ളതും അന്നാ ഒരു കിടില സ്പെക്ക് പണിതത് ഇതുവരെ കാണാത്ത രീതിയിൽ പണിത് ഈ ഒരു വണ്ടിയാണ്. അതാണ് ഞാൻ പിന്നെ എടുക്കൂലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് എടുത്തത്. ആഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വന്തമാക്കിയിട്ടില്ല ബാക്കി കാര്യമുള്ളൂ. ഇതിനെ കണ്ടപ്പോൾ എന്താ പറയുക, എനിക്കിനെ അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല അത്യാവസ്ഥ. സോ എന്തായാലും ബാക്കി നമുക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇനി കുറച്ചധികം വർക്കൊക്കെ ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പുതിയ വർക്കൊക്കെ വേണോ വേണ്ടെന്ന് ഉറപ്പായി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. നമ്മൾ അതുപോലെ സെറ്റാക്കുന്നതായിരിക്കും. സോ യാ അത്രയാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിടിലാക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. റീൽസും വരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫ്രീ ക്വേഡി എന്ന് പറഞ്ഞ പേജിൽ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. സോ ഇനി അങ്ങോട്ട് നമുക്ക് ഈ വണ്ടി പരിപാടി ഈ വണ്ടിക്കളികളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ അപ്പോൾ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കിയൊക്കെ ഇനി അടുത്ത കിടിലം വീഡിയോയിലൊക്കെ നമുക്ക് കാണിച്ച് തരാം. സോ അപ്പോൾ ഇപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച ആകുന്നുള്ളൂ. അപ്പോൾ ഇപ്പാണ് നമ്മളീ ബ്ലൂബി എടുത്ത് നമ്മുടെ വണ്ടിയാണെന്നൊരു വിശ്വാസം എനിക്ക് വന്നത്. സത്യമായിട്ട് ഇത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. വണ്ടി കണ്ട് പിറ്റേ ദിവസം തന്നെ രാത്രിക്കാണ് ഞാൻ കണ്ടത്. ഞാൻ നേരം വെളുത്തോടെ ഇറങ്ങി ഓടി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ എടുത്തിട്ട് മലപ്പുറത്തുനിന്ന് നമ്മുടെ കണ്ണൂരേക്ക് ഒറ്റയ്ക്ക് സിംഗിൾ ഡ്രൈവ് ചെയ്തിട്ട് 100-150 കിലോമീറ്റർ ഓടിച്ച് ഇവിടെ എത്തി. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എത്ര പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ വണ്ടി ഓണില്ല. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ട എത്ര വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു കിടിലിനൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും. എപ്പോഴും വണ്ടി എഞ്ചിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളി. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ വണ്ടി പ്രത്യേകിച്ച് ഇത്ര അലോയ്വിയിൽ ഓവറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല കേട്ടോ. അത് നമ്മുടെ ഹുണ്ടായിൻ്റെ വണ്ടികളിലെ കിട്ടുകയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പക്ഷേ ഞാൻ ഈ ലോവേഡ് ലുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഇച്ചിരി പൊക്കും. ലുക്ക് പോകുമെന്ന് അറിയാം, പക്ഷേ എന്നാലും ഒരു ഇച്ചിരിയാണ്. അപ്പോൾ ലോവർ പൊക്കണോ വേണ്ടോ നിങ്ങൾ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മുടെ ബ്ലൂബി ബേബേ ഗൈസ് ഇപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കും. നമ്മുടെ കോളയാട് പള്ളീനെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി റിവീൽ ചെയ്യുന്നത്. നമ്മൾ എന്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പള്ളീൻ്റെ മുമ്പിൽ എന്തായാലും വരും. ഭയങ്കര ഐശ്വര്യമുള്ളൊരു പള്ളിയാട്ടാ. ഡ്യൂക്കിങ് കാർ എല്ലാം ഇവിടെ നമ്മൾ ഒരുപാട് വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു പ്ലീസ് ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.